ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അമ്പതാം സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വികയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദുഷ്ടനോട് ദൈവം അരളി ചെയ്യുന്നു നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം ഇവിടെ ദൈവം കൽപ്പിക്കുന്നത് ഞാൻ ഓർപ്പിച്ചു അൻപതാം സങ്കീർത്തനം ഒരു ന്യായവിധിയുടെ സങ്കീർത്തനമാണെന്ന് കഷ്ടകാലത്ത് തന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിൽക്കുകയും എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദുഷ്നോട് ദൈവ അല്ലെ ചെയ്യും എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാൻ ഞാൻ നിയമത്തിൻ്റെ വായിലെടുപ്പാൻ നിനക്ക് എന്ത് കാര്യം ദൈവം ദൈവം സ്ഥാപിക്കപ്പെടുന്ന ദൈവരാജ്യം ദാവിത് രാജാവ് തൻ്റെ മഹത്വം അപ്രകാരമാണ് ഇസ്രായേലിനെ കണ്ടത് തൻ്റെ രാജ്യം താൻ ഇസ്രായേലിൻ്റെ രാജാവെന്ന് പറയുമ്പോൾ തന്നെ താൻ ദൈവത്തിന് പകരം ഇസ്രായേലിന് ജോലി ചെയ്യുക ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുക ആ ഇസ്രയേലിനെ സിയോനായി കണ്ടുകൊണ്ട് അതിൻ്റെ രാജാവ് ദൈവമാണ് ആ ദൈവത്തിൻ്റെ പ്രജകളായിരിക്കുന്ന ഞാനും നിങ്ങളും അത് പുതിയ നൈവ ഇസ്രായേൽ ആയിരിക്കുന്ന എനിക്ക് നിങ്ങളും ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരമറലും കഷ്ടകാലത്ത് തന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ദൈവം നൽകുന്ന വലിയൊരു ഉടമ്പടി തന്നെ നൽകിയിരിക്കുക നിനക്ക് കഷ്ടമുണ്ടാകും നീ എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി തരാം ഞാൻ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി നിന്നെ അനുഗ്രഹിക്കാം എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് അവിടെ ചോദിച്ചു അടുത്ത ചോദിക്കും നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ ദൈവത്തെ അതിൻ്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം എന്നാൽ നിനക്ക് ദൈവഭയമില്ലാത്തവനാണെങ്കിൽ നീ ദൈവത്തോട് പാപം ചെയ്യുന്നവനാണെങ്കിൽ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുന്നവനാണെങ്കിൽ ദൈവം ചോദിക്കുക നിനക്കെന്താ കാര്യം നിനക്കെന്നോട് ചോദിക്കാൻ ദാവിത് പറയുന്ന ഒരു പഠിപ്പിക്കുന്ന ഒരു കാര്യം മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം ക്ഷമിക്കും മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം ക്ഷമിക്കും ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും എന്നാൽ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ ദൈവം ക്ഷമിക്കുക അതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ നേരെ ഉതയ്ക്കുന്നവന് പരിശുദ്ധാത്മാവിൻ്റെ നേരെ പാവം ചെയ്യുന്നവന് പരിശുദ്ധാത്മാവിനെ കളിയാക്കുന്ന ചിലരൊക്കെ ഇല്ലയോ പരിശുദ്ധാത്മാവിനെ നിൻ്റെ കുടുംബത്തെ നിനക്കെൻ്റെ കാര്യമെന്നാണ് ദൈവം ചോദിക്കുന്നത് ചില സുവിശേഷകരും സുവിശേഷ പ്രവർത്തകരെയും ഒക്കെ വിമർശിക്കുന്നവരുണ്ട് അവരുടെ കുറവുകളും കുറ്റങ്ങളും ദൈവം ശിക്ഷിച്ചോളും നമ്മളായിട്ട് ശിക്ഷ കൊടുക്കണ്ട നിനക്കെന്താ കാര്യം എൻ്റെ കാര്യം പറയാൻ നിനക്കെന്താ അവകാശമെന്നാണ് ചോദിക്കുന്നത് ദൈവത്തെ കളിയാക്കരുത് ദൈവത്തെ അധിക്ഷേപിക്കരുത് അതുകൊണ്ട് ദൈവ ഭയമുള്ളവരായിരിക്കാം കോവിഡ് എന്ന മഹാമാരി ലോകമെമ്പാടും പടർന്ന പന്തലിച്ചിരിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ദൈവ ഉത്തരവാറല്ലേ ദൈവം അനുഗ്രഹിക്കും ആ ഭാവനയിൽ ഇത് ഒരു ലോ ദൈവം ദൈവരാജ്യവുമായി നമുക്ക് ഈ ലോകത്തെ കണ്ടു മുൻപോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ കഷ്ടകാലത്ത് ഉള്ള പ്രിയപ്പെട്ടവർക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവർക്ക് ഉത്തരമറളി അനുഗ്രഹിക്കുന്ന ദൈവമായി ഇന്നും നീ ഉള്ളതുകൊണ്ട് സ്തോത്രം ആ അനുഗ്രഹത്തെ നിന്നെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ പോലീസ് ഡിപ്പാട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യു എച്ച് ഒ അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വഴിയോര കച്ചവടക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് തൊഴിലാളി വിഭാഗങ്ങൾ മുതലാളി വിഭാഗങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് വിതരണക്കാര് ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ ആശുപത്രിക്കാർ എല്ലാം പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഈ കഷ്ടകാലത്ത് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അനുഗ്രഹിച്ച് ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ കരണയുണ്ടായി അവരുടെ മേൽ ചെറിഞ്ഞ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവികരുണേ ഉണ്ടായി കോവിഡ് നയൻറ്റീൻ ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ അനുദിനം നീങ്ങുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ലവിധാവേ ആ മെയിൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ